നമ്മളിൽ പലരെയും ആഗ്രഹമായിരിക്കും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുക എന്നുള്ളത്. എന്നാൽ ഇതിനെങ്ങനെ ജോയിൻ ചെയ്യണം, എങ്ങനെ പഠിക്കണം, എത്ര പരീക്ഷകൾ എഴുതണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പലർക്കും വലിയ ധാരണ ഉണ്ടാവില്ല. ഇനി ആരോടെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചാലോ, നമുക്ക് ചുറ്റിൽ നിന്നും ഉയർന്നു വരുന്നത് നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു പിടി വാക്കുകളായിരിക്കും. സി എ ഭയങ്കര ടഫാണ്, പാസ് പെർസെൻറ്റേജ് വളരെ കുറവാണ്, കുറേ വർഷം എടുത്താലേ സി എ പാസ്സാവാൻ പറ്റുള്ളൂ എന്നിങ്ങനെയുള്ള പല വാക്കുകളായിരിക്കും നമ്മൾ കേൾക്കുന്നത്. എന്നാൽ സത്യം അതാണോ? നമ്മളൊരു കോഴ്സ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയ ഒരാളുടെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാളുടെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയല്ലേ നല്ലത്? ഈ കോഴ്സിനെ എങ്ങനെ ജോയിൻ ചെയ്യണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ പരീക്ഷകൾ എഴുതണം, അതേപോലെ സി എയുടെ വിവിധ ജോലി സാധ്യതകൾ, ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു തരാനായി ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഒരു യങ് ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം സി എ പൂജ മാമിനെ ലേണേഴ്സ് ലൈവിലേക്ക്. പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഏത് പ്രൊഫഷണൽ കോഴ്സാണ് ചൂസ് ചെയ്യേണ്ടതെന്നത്. സി എ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന കോഴ്സിനെ പറ്റിയിട്ട് നമുക്കിന്ന് കൂടുതലായിട്ട് അറിയാം. എൻ്റെ പേര് പൂജ, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. വെൽക്കം ടു ലേണേഴ്സ് ലൈവ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഐ സി എ ഐ എന്ന ഒരു പ്രൊഫഷണൽ ബോഡിയുടെ കീഴിലാണ് സി എ മെമ്പർ ആവുന്നത്. സി എ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീൽഡ് ഓഫ് സ്റ്റഡി ആൻഡ് എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് മെയിൻലി റിലേറ്റഡ് ടു അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ടാക്സേഷൻ, കംപ്ലയൻസസ് റിലേറ്റഡ് മാറ്റേഴ്സ്, അങ്ങനെ പല ഏരിയാസും കവർ ചെയ്യും. ഇതുകൂടാതെ ഇന്ത്യൻ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന പലരും ഉണ്ട്. ഇനി നിങ്ങൾക്ക് സ്വന്തമായി ഫേം ഇട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ എംപ്ലോയ്മെൻ്റ് ആണ് താല്പര്യമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സി എ കോഴ്സിലുള്ള എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി, കോമേഴ്സ് ഓർ നോൺ കോമേഴ്സ് ഗ്രാജുവേറ്റ്സും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്ലസ് ടു കഴിഞ്ഞിട്ടാണെങ്കിൽ ഫൗണ്ടേഷൻ റൂട്ടും, ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിൽ ഡയറക്റ്റ് എൻട്രി റൂട്ടുമാണ്. സി എ കോഴ്സിൽ മൂന്ന് ലെവൽ ഓഫ് എക്സാമിനേഷൻ ആണുള്ളത്: ഫൗണ്ടേഷൻ ലെവൽ, ഇൻ്റർമീഡിയറ്റ് ലെവൽ, ഫൈനൽ ലെവൽ. കൂടാതെ മൂന്ന് വർഷത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ട്. ഫൗണ്ടേഷൻ ലെവലിൽ നാല് പേപ്പേഴ്സാണ് വരുന്നത്. ലാസ്റ്റ് രണ്ട് പേപ്പേഴ്സായിട്ടുള്ള മാത്സ്, സ്റ്റാറ്റി, പിന്നെ എക്കണോമിക്സും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നെഗറ്റീവ് മാർക്കൊക്കെ ഉണ്ടാവും. ബാക്കി രണ്ടെണ്ണം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഫൗണ്ടേഷൻ ലെവൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ രജിസ്റ്റർ ചെയ്യാം. 8 മന്ത് സ്റ്റഡി പീരീഡ് ആണ് ഉണ്ടാവുക. ഇൻ്റർമീഡിയറ്റ് ലെവലിൽ രണ്ട് ഗ്രൂപ്പാണുള്ളത്, ഓരോ ഗ്രൂപ്പിൽ നാല് പേപ്പർ വീതമുണ്ടാവും. പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി 40% വേണം, ഒപ്പം ആഗ്രിഗേറ്റ് 50% വേണം. എക്സാം എഴുതുമ്പോൾ ഇൻഡിവിജ്വലി ആയിട്ട് എഴുതാം, ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 മാത്രമായിട്ട് എഴുതാം, ഇല്ലെങ്കിൽ ബോത്ത് ഗ്രൂപ്പ്സ് ടുഗെദർ എഴുതാം. ഞാനെപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത് രണ്ട് ഗ്രൂപ്പും കൂടി എഴുതാനാണ്. കാരണം ആഗ്രിഗേറ്റ് നോക്കുമ്പോൾ രണ്ട് ഗ്രൂപ്പിൻ്റെയും കൂടിയിട്ടുള്ളത് 50% മതി പാസ്സാവാനായിട്ട്. ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർട്ടിക്കൾഷിപ്പ് ട്രെയിനിങ്ങിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആർട്ടിക്കൾഷിപ്പ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്കൊരു 4 ആഴ്ചത്തെ ഓറിയൻറ്റേഷൻ ആൻഡ് ഐ ടി കോഴ്സ് ഉണ്ടാവും. അതായത് ഇൻ്റഗ്രൽ കോഴ്സ് ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സോഫ്റ്റ് സ്കിൽ കോഴ്സ് എന്നാണ്. 4 ആഴ്ചത്തെയാണ്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ആർട്ടിക്കൾഷിപ്പ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുക. ഡയറക്റ്റ് എൻട്രി റൂട്ട് വഴി വരുന്നവർക്ക്, അതായത് ഡിഗ്രി കഴിഞ്ഞിട്ടും സി എസ് സി എം ഐ പോലെയുള്ള കോഴ്സുകളുടെ ഇൻ്റർമീഡിയറ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്തിട്ട് സി എയിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് നേരിട്ട് ആർട്ടിക്കൾഷിപ്പ് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാം. ആർട്ടിക്കൾഷിപ്പ് ട്രെയിനിങ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലത്തെ ആ 4 ആഴ്ചത്തെ കോഴ്സ് ചെയ്യേണ്ടതുണ്ട്. ഇവർക്കുള്ള ഇൻ്റർമീഡിയറ്റ് ലെവലിൻ്റെ എക്സാമിൻ്റെ എലിജിബിലിറ്റി വരുന്നത് 9 മന്ത്സ് ആഫ്റ്റർ ആർട്ടിക്കൾഷിപ്പ് ട്രെയിനിങ് ആണ്. ആർട്ടിക്കൾഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത് 3 വർഷത്തെ നമ്മളൊരു പ്രാക്ടീസിങ് സി എയുടെ കീഴിൽ ആർട്ടിക്കിൾഡ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് താല്പര്യമുള്ള പോലെ പബ്ലിക് അക്കൗണ്ടിങ് ഫേംസ് ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ബിഗ് 4 അക്കൗണ്ടിങ് ഫേംസ് ഉണ്ട്, ലൈക്ക് EY, KPMG പോലുള്ള ഫേംസിൽ നമുക്ക് വേണമെങ്കിൽ പോകാവുന്നതാണ്. ഇനി ആർട്ടിക്കൾഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കഴിയുമ്പോൾ വരുന്ന ക്വാർട്ടറിൽ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ടെസ്റ്റ് നിങ്ങൾ എടുക്കേണ്ടതാണ്. ആർട്ടിക്കൾഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ ലാസ്റ്റ് ഇയറിൽ ഒരു ഓപ്ഷൻ ഉള്ളതാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. അതായത് ICAI റെക്കഗ്നൈസ് ചെയ്തിട്ട് ഇൻഡസ്ട്രീസ് നമുക്ക് വേണമെങ്കിൽ ട്രെയിനി ആയിട്ടും പോകാവുന്നതാണ്. ഇൻ്റർമീഡിയറ്റ് ലെവൽ കഴിഞ്ഞ് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിൻ്റെ ലാസ്റ്റ് 6 മന്ത്സിലാണ് ഫൈനൽ എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി ആവുക. ഫൈനൽ എക്സാം എഴുതുന്നതിന് മുന്നേട്ട് വീണ്ടും ഒരു 4 വീക്സിൻ്റെ ഐ ടി ട്രെയിനിങ് ആൻഡ് സോഫ്റ്റ് സ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഫൈനൽ എക്സാമിന് വരുന്നത് 2 ഗ്രൂപ്പാണ്, ഓരോ ഗ്രൂപ്പിൽ 4 പേപ്പർ വീതം. സെക്കൻഡ് ഗ്രൂപ്പിൽ ഒരു പേപ്പർ ഇലക്ടീവ് എക്സാം പേപ്പർ ആയിരിക്കും, ഓപ്പൺ ബുക്കാണ്, നമുക്ക് ഇഷ്ടമുള്ള റെഫറൻസ് മെറ്റീരിയൽ കൊണ്ടുപോയിട്ട് എക്സാം എഴുതാം. പാസിംഗ് ക്രൈറ്റീരിയ എല്ലാം ഇൻ്റർമീഡിയറ്റ് ലെവൽ എക്സാം പോലെ തന്നെ ആയിരിക്കും. സി എ ഫൈനൽ എക്സാംസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി എ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇതൊക്കെയാണ് സി എയുടെ ഡിഫറൻറ്റ് ലെവൽസ് വരുന്നത്. ഇനി പ്ലസ് ടു കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് ഡിഗ്രി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. വേണമെങ്കിൽ റെഗുലറായിട്ടുള്ള കോളേജിൽ പോകാം. റെഗുലറായിട്ടുള്ള കോളേജിൽ പോകുമ്പോൾ ഫൗണ്ടേഷൻ റൂട്ട് വഴി എക്സാം എഴുതിയിട്ടുണ്ടാവും, ഇൻ്റർമീഡിയറ്റ് ലെവൽ ക്ലിയർ ചെയ്ത് കോളേജ് കഴിയുന്നതിനോടൊപ്പമായിട്ട് ആർട്ടിക്കൾഷിപ്പ് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം. ആർട്ടിക്കൾഷിപ്പ് ട്രെയിനിങ് ജോയിൻ ചെയ്യുന്ന സമയത്ത് റെഗുലറായിട്ടുള്ളൊരു ഡിഗ്രി ചെയ്യാനായിട്ട് സാധിക്കില്ല, അപ്പോൾ വേണമെങ്കിൽ പ്രൈവറ്റായിട്ടുള്ളൊരു ഡിഗ്രി എടുക്കാൻ പറ്റും. ഇനി ഇതും അല്ലാണ്ടുള്ളൊരു ഓപ്ഷനാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോയുടെ സ്പെഷ്യൽ ബികോം.
സി എ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ബികോം ആണ്. അപ്പോൾ ഇതിൽ 6 പേപ്പേഴ്സ് ബികോമിൻ്റെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ലെവൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബികോം സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഇനി സിയുടെ കോച്ചിങ് ക്ലാസ്സസിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് പ്രൈവറ്റ് കോച്ചിങ് ക്ലാസ്സസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഐ സി ഐ ഇപ്പോൾ ബ്രാഞ്ചസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസും ഉണ്ടാവും, റെഗുലറും ക്രാഷ് കോഴ്സസും ഉണ്ടാവും. ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിരുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റിന് ഏതാണോ നല്ല ഫാക്കൾട്ടി നോക്കി ആ ഫാക്കൾട്ടി എവിടെയാണോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ഞങ്ങൾ അറ്റൻഡ് ചെയ്തിരുന്നു. ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ആണോ ഓക്കെ എങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ ഓൺലൈൻ ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. സി എ മെമ്പർ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇനി പോസ്റ്റ് ക്വാളിഫിക്കേഷൻ കോഴ്സസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇഗ്നോഡ്, എം കോം, പിന്നെ ചില യൂണിവേഴ്സിറ്റീസ് പി എച്ച് ഡി ചെയ്യാനായിട്ടും സി എ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എബ്രോഡ് പോകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ചില കൺട്രീസായിട്ട് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അതേപോലെ മ്യൂച്വൽ റെക്കഗ്നീഷൻ അഗ്രിമെൻറ്റും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് സിമിലർ ഡെസിഗ്നേഷൻ ആ കൺട്രീസിലത്തെ എടുക്കാനായിട്ട് കുറേ എക്സെംഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് സി എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ICAI.org ലഭ്യമായിരിക്കും. സി എ എന്ന പ്രൊഫഷൻ വൺ ഓഫ് ദി ടഫസ്റ്റ് കോഴ്സ് തന്നെയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും ചെയ്യാൻ പറ്റാത്ത ഒരു കോഴ്സ് ഒന്നല്ല, കുറച്ച് പേഷ്യൻസും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ആവശ്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സി എ ഫ്രറ്റേണിറ്റിക്ക് ഇന്നും കിട്ടുന്ന ആ റെപ്യൂട്ടേഷനും ഡിമാൻഡും. എല്ലാ സി എ അസ്പിറൻസിനും എൻ്റെയും ലേണേഴ്സ് ലൈവിൻ്റെയും ഒക്കെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഏതെല്ലാം ഫേസസിലൂടെ കടന്നു പോയാലാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ പറ്റുകയെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സി എ പോലെ തന്നെ മറ്റു പല പ്രൊഫഷണൽ കോഴ്സുകളുടെയും വിശദാംശങ്ങൾ ഞങ്ങൾ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. എല്ലാവർക്കും നന്ദി.